നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചിട്ടും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വ്യക്തതയില്ലാതെ UDFഉം BJPയും. സ്വന്തം സ്ഥാനാർത്ഥികളെ തള്ളണോ കൊള്ളണോ എന്നറിയാതെ അവസ്ഥയിലാണ് UDF. ശക്തിയുള്ള മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത BJP കുരുകിലായിരിക്കുന്നു. പ്രചാരണത്തിന്റെ ആദ്യഘട്ടം പൂർണ്ണമായും കളം പിടിച്ച് ഇടതുമുന്നണി രണ്ടാം ഘട്ടത്തിലും മേൽക്കേ തുടരുകയാണ്. LDFന്റെ പ്രചാരണത്തിനായി CPI CPIM ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവർ സംസ്ഥാനത്ത് എത്തി തുടങ്ങി. മണ്ഡലം മേഖല കൺവെൻഷനുകൾ പിന്നിട്ട് പൊതുയോഗങ്ങളും കുടുംബ യോഗങ്ങളുമായി ഇടത് പ്രചാരണം സജീവമായി കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടുമ്പോൾ ലഭിക്കുന്ന ജനങ്ങളുടെ പ്രതികരണം തന്നെയാണ് LDFന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. LDF UDF എന്ന പദവി ഇക്കുറി കേരളം തിരുത്തി എഴുതി തുടർഭരണമെന്ന ചരിത്രം എഴുതി ചേർക്കുമെന്ന് എതിരാളികൾ പോലും പരസ്യമായി സമ്മതിക്കുന്ന സ്ഥിതിയിലാണ്. 5 വർഷത്തെ വികസനങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടി LDF തയ്യാറാക്കിയ പ്രകടന പത്രികയ്ക്കും ജനങ്ങൾക്കിടയിൽ ആവേശകരമായ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെക്കാൾ കൂടുതൽ ജനകീയ പദ്ധതികളും വികസനങ്ങളും നടപ്പാക്കിയ ഉറപ്പോടെയാണ് ഇടതുമുന്നണി ജനങ്ങളെ സമീപിക്കുന്നത്. പ്രകടന പത്രിക വെറും സ്വപ്നങ്ങൾ എഴുതി പിടിപ്പിച്ച കടലാസുകളല്ലെന്ന് ബോധ്യപ്പെടുത്തിയ LDF സർക്കാരിന്റെ ഭൂരിഭാഗം പദ്ധതികളും അടിച്ചുമാറ്റി പുതിയ പേരിട്ട് അവതരിപ്പിച്ച UDFന്റെ പൊള്ളത്തരവും ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പെൻഷൻ കുടിശ്ശിക പോലും നൽകാത്ത കഴിഞ്ഞ UDF സർക്കാർ എന്നത് മറന്ന് 3000 രൂപ പെൻഷൻ വാഗ്ദാനവും LDF സർക്കാരിന്റെ ലൈഫ് മിഷൻ ഭവന പദ്ധതി മുടക്കാൻ നടത്തിയ ശ്രമങ്ങൾക്ക് ശേഷം 5 ലക്ഷം പേർക്ക് വീടെന്നുൾപ്പെടെ ജനങ്ങളെ അപഹാസ്യരാക്കുന്ന ഒരുപിടി വാഗ്ദാനങ്ങളുമായി ഇറക്കിയ UDF പ്രകടന പത്രിക അവർക്ക് തന്നെ തിരിച്ചടിയായ സ്ഥിതിയിലാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങൾ തീർത്ത എതിർപ്പിന്റെ അലയൊലികൾ UDFൽ ഇനിയും അവസാനിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തിയെ തുടർന്ന് പാർട്ടി വിട്ട PC ചാക്കോ, ലതിക സുഭാഷ്, KC റോസിക്കുട്ടി തുടങ്ങിയവർക്ക് പിന്നാലെ ഇനിയും രാജിവെക്കാൻ ഒരുങ്ങുന്നവർ നിരവധിയാണ് കോൺഗ്രസിൽ. ചില മണ്ഡലങ്ങളിൽ തമ്മിലടി അവസാനിപ്പിച്ച് പ്രചരണം തുടങ്ങാൻ പോലും UDFന് കഴിഞ്ഞിട്ടില്ല. ഏലത്തൂർ, ഇരിക്കൂർ സീറ്റുകൾ ഉൾപ്പെടെ തർക്കങ്ങൾ അവസാനിക്കാതെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. പത്രിക പിൻവലിക്കുന്നതിന്റെ അവസാന നിമിഷം ഏലത്തൂർ സീറ്റ് മാണി സി കാപ്പന്റെ പാർട്ടിക്ക് മനസ്സില്ലാ മനസ്സോടെ വിട്ടുകൊടുത്തെങ്കിലും മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമുള്ള എതിർപ്പ് പ്രചരണത്തിൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇരിക്കൂറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ലെന്ന എ ഗ്രൂപ്പിന്റെയും കെ സുധാകരന്റെയും വാശിയും സമവായ ചർച്ചകൾക്കും പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നേമത്ത് കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പറഞ്ഞ് എത്തിച്ച കെ മുരളീധരൻ കോൺഗ്രസിന് വേണ്ടി ബലിയാടാകുമോ എന്ന പേടിയും പ്രവർത്തകർക്കിടയിലുണ്ട്. 2016 കോൺഗ്രസ് BJPക്ക് വോട്ട് മറിച്ചെന്ന് അന്ന് വിജയിച്ച BJP സ്ഥാനാർത്ഥി ഒ രാജഗോപാലും പരാജയപ്പെട്ട 3rd സ്ഥാനത്ത് പോയ UDF സ്ഥാനാർത്ഥിയുമായിരുന്ന വി സുരേന്ദ്രൻ പിള്ളയും വെളിപ്പെടുത്തിയതോടെ ഇക്കുറിയും ഈ വോട്ട് കച്ചവടത്തിന്റെ ആവർത്തനം തള്ളിക്കളയാൻ സാധാരണ പ്രവർത്തകർക്ക് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കളമശ്ശേരിയിലെ ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയവും പ്രാദേശിക എതിർപ്പിനെ അവഗണിച്ചാണ്. BJPക്ക് 3 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ തന്നെ ഇല്ലാത്ത അവസ്ഥയാണ്. തലശ്ശേരിയിലും ഗുരുവായൂരിലും BJP സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയത് നേതൃത്വത്തിന്റെ തന്നെ പിഴവ് കൊണ്ടാണ്. ഇവിടെ ഡമ്മി സ്ഥാനാർത്ഥികളുടെ പത്രിക നേരത്തെ തള്ളിയ സാഹചര്യം കൂടി നോക്കിയാൽ UDF BJP രഹസ്യധാരണയുണ്ടെന്ന് വ്യക്തം. ദേവികുളത്തും NDA ഘടകകക്ഷി സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. കോലി ബി സഖ്യത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവങ്ങൾ. കഴക്കൂട്ടം മണ്ഡലമാണ് ഇക്കുറി BJP സംസ്ഥാന നേതൃത്വത്തിന്റെ വിനയായ മറ്റൊന്ന്. വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും എതിർപ്പിനെ മറികടന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ സഹായത്തോടെ ശോഭാ സുരേന്ദ്രനെ കഴക്കൂട്ടത്തെത്തിയത്. ചിട്ടയ പ്രവർത്തനത്തിലൂടെ നാടിന്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും മുൻനിർത്തിയുള്ള വീക്ഷണങ്ങളിലൂടെ പ്രചാരണം നടത്തുന്ന LDFനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർത്തുന്നതിനും തുടർഭരണത്തിനും ചരിത്ര നേട്ടം പ്രവചിക്കുന്ന മാധ്യമങ്ങളെ പഴി പറഞ്ഞുമാണ് UDFഉം BJPയും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്.